അള്ളാഹുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹം എല്ലാവർക്കും അള്ളാഹു കൊടുക്കൂല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ മനസ്സിൽ നിറഞ്ഞു പോയാൽ ആ സ്നേഹം അള്ളാഹുവിന് കൊടുക്കാതിരിക്കാൻ കഴിയൂല. നിർബന്ധമായും അള്ളാഹു തരുന്നതാണ്. കാരണമെന്തേ? പാതിരാ സമയത്ത് ഉറക്കമിഴിഞ്ഞുകൊണ്ട് അല്ലാണ്ട് റസൂൽ ആകാശ ഗോളങ്ങളിലേക്ക് നോക്കിയിട്ട് ഇന്ന ഫീ ഖൽഖ സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാതിൽ ഉലിൽ അൽബാബ്, ആകാശ ലോകത്തേക്ക് നോക്കിയിട്ട് അല്ലാണ്ട് റസൂൽ തന്റെ തരണീമണിയോട് പറഞ്ഞു കൊടുത്തതാ. രാവ് പകല് വ്യത്യാസമാകുന്നതിൽ, സൂര്യചന്ദ്രാദികൾ ചലിക്കുന്നത്, നക്ഷത്രങ്ങളെ മിന്നിത്തിളങ്ങുന്നതിൽ എല്ലാത്തിലും അല്ലാഹുവേ ഗുണപാഠമുണ്ടെന്ന് ലോക ോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലാഹുവും റസൂല് പടച്ച തമ്പുരാനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ, ആ സമയത്ത് സുജൂദിലോട് അല്ലാഹുവിന്റെ പൊരുത്തം നേടിയത് കൊണ്ട് തന്നെ, ഓ പൊന്നാറു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളിൽ ആര് ഇഷ്ടപ്പെടുന്നുവോ, ആര് മനസ്സ് കൊടുക്കുന്നുവോ, ആര് മനസ്സിൽ നിറച്ചു വെക്കുന്നുവോ, അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ, അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ, അവരെ അല്ലാഹു സ്നേഹിക്കുന്നതാ. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നമുക്കറിയാം, ലഖദ് ജാഅക റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈ വാലിദും അരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ 99 മനോഹരമായ നാമങ്ങളിലുള്ള രണ്ട് പ്രത്യേകമായ പേര് അല്ലാഹു തന്റെ ഹബീബിന് കൊടുത്തിരിക്കുന്നത് തന്നെ, ആ ഹബീബിനെ ലോകത്ത് സർവ്വദിനക്കാരും ഇഷ്ടമുള്ളത് കൊണ്ടാ. ആ ഹബീബിനെ എന്ത് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നിറച്ചു വെച്ചാ നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്നതാ. അതുകൊണ്ടാണ് പ്രവാചക പ്രേമികളെ കരയിപ്പിക്കരുത് എന്ന് പറയുന്നത്. എത്രയോ മഹാനായിരിക്കറിയാൽ വടക്ക് ഭാഗത്ത് മലബാറിന്റെ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന മാത്തൂർ ഉസ്താദിനെ പോലെ, എടുത്ത സമയത്ത് മന്മറഞ്ഞ പോലെ കാളമ്പാടി ഉസ്താദിനെ പോലെ, സുബ്ഹാനല്ലാഹ് ലോകത്തിന്റെ നായകന്റെ പേര് പറയുമ്പോൾ ഇവിടെ കണ്ണു നിറയുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാ? അവരുടെ മനസ്സിന്റെ അകത്ത് അല്ലാഹുവിന്റെ റസൂൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാ. അങ്ങനെ നിറയണം ചെറുപ്പക്കാരാ. സലാത്ത് ചൊല്ലുമ്പോ കരയട്ടെ, ഖുർആൻ ചൊല്ലുമ്പോ കരയട്ടെ, മൗലൂദോറുമ്പോ കരയട്ടെ, കൽബും കണ്ണും ഒരുപോലെ നിറഞ്ഞൊഴുകട്ടെ. എപ്പോഴാണ് അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ സഹാരം ഏറ്റവും അധികം ലഭിച്ചു പോലും ഒരു മഹതി ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് ജീവിച്ചിരുന്നു. അവരാരെന്നറിയോ? ഇഷ്ടപ്പെടുന്നവരാണ്. ആരവരെ വെറുക്കുന്നുവോ അവരെ ഞാനും വെറുക്കുന്നതാണെന്ന് നബിയുരാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിനെ ഏറ്റവും അധികം അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള സഹായം ചോദിച്ചു വാങ്ങിയ ഏറ്റവും അധികം അങ്ങനെ സഹായം കിട്ടിയ ഒരു മഹതിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എപ്പോഴാണ് ഞാൻ മരിക്കുന്നത് എന്ന ഒരറിയിപ്പ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർത്തു മരിക്കാൻ പോകണമെന്ന് അറിയിപ്പ് കൊടുത്തു. മാത്രമല്ല ഒരിക്കൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരികയാണ്. നല്ലൊരു ചരിത്രമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു സഹാബത്തിനെയും പ്രവാചകനെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് കൊണ്ടൊരു ദുആ, അല്ലാഹുവേ പടച്ചവനെ ഉസ്മാനിന് ഓരോ തരി ഭക്ഷണത്തിനും അനുസരിച്ച് അതിന്റെ പറക്കത്തിന് പകരമായി പരലോകത്ത് ഓരോ പദവി നീ കൂട്ടി കൊടുക്കണേ. എല്ലാ സഹാബത്തും ആമീൻ ദുആ ചെയ്തത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ സഹാബത്തും ആമീൻ പറഞ്ഞു. ആ സമയത്ത് അലി റളിയല്ലാഹു തആല കരയുകയാണ്. സഹാബികളൊക്കെ പരസ്പരം നോക്കുന്നു, എന്തിനാ അലി റളിയല്ലാഹുവിനെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ എനിക്ക് ചില അസ്വസ്ഥതകളുണ്ട്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്, അവിടെ നിന്ന് സമ്മതം തരണമെന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു തആല ഇറങ്ങുകയാണ്. പ്രവാചകന്റെ അനുമതിയോട് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, തന്റെ വീട്ടിന്റെ മുമ്പിൽ ആരാ
കാത്തിരിക്കുന്നത്. ഭർത്താവിന്റെ സങ്കടം മുഴുവനും മാറ്റാ. ലോകത്ത് ഇതുപോലെ ഒരു പെണ്ണിന് അള്ളാഹു കഴിവ് കൊടുത്തിട്ടില്ല. കാസർഗോഡ് ജില്ലയിലെ സഹോദരിമാരെ, കാസർഗോഡ് ജില്ലയിലെ ഗൾഫിൽ കടിയുന്ന എത്ര സഹോദരങ്ങളാ ഫോണിലൂടെ വിളിച്ചത്, ഉസ്താരെ വേദനിക്കുന്ന ഗൾഫുകാരനെന്ന് സി ഡി കണ്ടു, എന്റെ ഭാര്യക്ക് ഞാനത് വാങ്ങിക്കൊടുത്തു, സന്തോഷമുണ്ട് ഉസ്താരെ, ഞങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കഷ്ടതകളെ കുറിച്ച് വിശദീകരിച്ചല്ലോ, ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തല്ലോ, ഉസ്താവിന് അള്ളാഹു ദീർഘായുസ് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിനിറ്റ് സംസാരിക്കുമ്പോ ഒരുപാട് തവണ പൊട്ടിക്കരഞ്ഞു പോലെ ഗൾഫുകാരുണ്ട് സഹോദരിമാരെ. അവരെ മറക്കല്ലേ, അവരെ വെറുപ്പിക്കല്ലേ, അവരെ വേദന മാറ്റാ. എന്റെ സഹോദരിമാര് രംഗത്ത് വരിക, വേദന മറക്കുന്ന ഗൾഫുകാരനെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ രണ്ടാം ഭാഗം ഇൻഷാല്ലാ ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതാ. എന്തുകൊണ്ടെന്നറിയോ, ഒരുപാട് ഗൾഫുകാരവിടെ കണ്ണീര് കുടിക്കുകയാ, സഹോദരിമാരറിയുന്നില്ല. ഈ മക്കാമിന്റെ ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യം തന്നിട്ടുണ്ടല്ലോ, അവിടെ വന്നിരുന്നു കൊണ്ട് ഒരു 313 ഫാത്തിഹ ഓതിയിട്ട് സലാത്ത് ചൊല്ലിയിട്ട് ബഹുമാനപ്പെട്ടവിടെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് നിന്റെ ഭർത്താവിന് വേണ്ടി ദ്വാരം നിട്ടുണ്ടോ? സമയമില്ലാതെ കാഴ്ചകള് കാണാനെ കച്ചവട സ്ഥാപനങ്ങളെ കയറിയിറങ്ങാന് അവിടെ വന്നോദാ നേരമില്ലെന്ന് പറഞ്ഞു നടക്കുന്ന പെണ്ണേ അലി റളിയല്ലാഹു തആലാനു കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു എന്ന് നോക്കുമ്പോ അലിയാരെ തങ്ങളുടെ മനസ്സ് മുഴുവനും വല്ലാതെ കനൽ വാരി ഇറങ്ങതുപോലെ നിറഞ്ഞിരിക്കുകയാ, കണ്ണ് നിറഞ്ഞിരിക്കുകയാ, സഹിക്കുന്നില്ല. ഓ സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാന്ന് പറയുന്നു, തങ്ങളേ അവിടുത്തെ സങ്കടം എന്താണ് എന്നോട് പറയണം ഫാത്തിമ, എന്നോട് പറയണം അലിയേ. എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക, കാസർഗോഡ് ജില്ലയിലെ പെണ്ണേ, നിന്റെ വീട്ടിന്റെ ഉള്ളറയിലേക്ക് എത്രയോ സഹോദരങ്ങൾ ഭർത്താക്കന്മാര് നിന്നോട് സങ്കടം പറയാതെ ചിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നവരാ, നീ ഒന്ന് ചോദിച്ചില്ലല്ലോ, എന്തേക്കാ നിങ്ങളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ഇതുവരെ ചോദിച്ചില്ലല്ലോ, എന്തേക്കാ നിങ്ങളുടെ പ്രയാസം കൊണ്ട് വല്ലാതെ വിഷമിക്കുകയാണല്ലോ എന്ന് നിങ്ങൾ ഇതുവരെ ചോദിച്ചില്ലല്ലോ. എന്റെ സഹോദരിമാരൊന്ന് ചോദിച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത്. എന്റെ വീട്ടിലേക്ക് ജയഹിന്ദ് ടിവിയിലേക്ക് വരുന്ന ധാരാളം കത്തുകളുണ്ട്. എല്ലാ കത്തും ഭാര്യ വായിച്ചിട്ട് എനിക്ക് തരുള്ളൂ. കാരണം എന്താ കുടുംബജീവിതത്തെ കുറിച്ച് ഞാൻ എത്ര പ്രസംഗിച്ചാലും ഞാനും കിട്ടിയത് പെണ്ണിനെയാ. എല്ലാ കത്തും ഒരാഴ്ചയിൽ ഒരു 100-150 കത്തുണ്ടാവും. എല്ലാം കൂടി എന്തായാലും എന്നെ കൊണ്ട് വായിക്കാൻ കഴിയത്തില്ല. സഹോദരിമാരും പിന്നെ അങ്ങനെയാണ്. എന്റെ വാപ്പാടെ പേര് അബ്ദുള്ള, വാപ്പാടെ പേര് മമ്മൂഞ്ഞ്, വാപ്പാടെ പേര് അബൂബക്കർ. മൊത്തം എഴുതി വിശാലമായ കത്ത്, ഒരു 40 പേജൊക്കെയാണ് ഒരു കത്ത്. പിന്നെ ചുമ്മാ ഇതെന്നെ ജോലി. അങ്ങനെ ഒരു കത്ത് വായിച്ചിട്ട് ഇങ്ങനെ എന്നാലും എഴുതിയല്ലോ, ഇങ്ങനെ ഇരിക്കാണ് ഒരു കത്ത് വായിച്ചത്. ഞാൻ പറഞ്ഞു എന്ത് കാണിച്ച? അങ്ങനെ എടുത്ത് നോക്കി ആദ്യത്തെ വരി മാത്രം കാണിച്ചു തന്നു. ഉസ്താദിന്റെ ഭാര്യ പ്രസംഗം കഴിഞ്ഞ് ഉസ്താദ് ചെന്നാൽ കാല് തടവി തരാറുണ്ടോ? ജയന്തി ജീവിലെ ചോദ്യാഹുവേ, ഇതൊന്നുമല്ല ചോദ്യം. കത്തുകൾ ഓരോന്ന് വായിക്കണം. വിദ്യയിരിക്കുന്ന സമയം സീരിയൽ കാണാമോ? ഹലാലാണോ ആറാമാണോ? അപ്പോ ഞാൻ പറഞ്ഞതിന് താഴോട്ടുള്ള ഞാനത് വായിക്കട്ടെ. താഴോട്ടുള്ള ഞാൻ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണെങ്കിൽ തരാം, എഡിറ്റ് ചെയ്തിട്ട് തരാന്ന് പറഞ്ഞു. അത് എന്താ എഴുതിയിരിക്കുന്നത്? മലബാറിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ്. ആ സഹോദരിയുടെ ഭർത്താവിന് ഓട്ടോ ഓടിക്കലാണ് ജോലി, ഓട്ടോറിക്ഷ. ആ സഹോദരി എഴുതുന്നു, എന്റെ ഭർത്താവ് ചില ദിവസങ്ങളിൽ ഓട്ടോ ഓടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നോട് പറയാറുണ്ട്, ഇന്ന് 2 മണിക്കൂർ ചേർത്തുകൊണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ ഓട്ടോ ഓടിച്ചുകൊണ്ട് പോയതാ. കാരണം ഒരു സ്ഥലത്ത് ഓട്ടം കഴിഞ്ഞപ്പോ അടുത്ത ഓട്ടം കിട്ടി, അങ്ങനെ പോയി അപ്പൊ ഇറങ്ങി. അതുകൊണ്ട് 2 മുട്ടും നല്ല വേദനയാണ്, അതുകൊണ്ട് നീ ഒന്ന് തടകി തരണം എന്ന് പറഞ്ഞിട്ട് തൈലം എടുത്ത് കൊടുക്കാറുണ്ട്. മുട്ട് മുതൽ കാലിന്റെ പാദം മുട്ടൊക്കെ, അത് വേദന വരുമ്പോ അങ്ങനെ തടകുന്നൊരു നല്ല രസമാണ്. വേദനയുള്ള ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒഴിഞ്ഞു കൊടുക്കുന്നതൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നു വരുന്നവർക്ക് ഒരു ആനന്ദമാണ്. അങ്ങനെ ഞാൻ എന്റെ ഭർത്താവിന്റെ കാല് ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നൌഷാദ് വാക്കബി ഉസ്താദിന്റെ കാലൊക്കെ എന്തുമാത്രം നീര് കാണും, 3 മണിക്കൂറും 3.5 മണിക്കൂറൊക്കെ നിന്ന് പ്രസവിക്കല്ലേ, ഭാര്യ തടവി കൊടുക്കുന്നുണ്ടാവുമല്ലേ എന്നിങ്ങനെ ഞാൻ ചോദിച്ചപ്പോ ഭർത്താവ് പറഞ്ഞു, നിന്നെ പോലുള്ളവളാണെങ്കിൽ എത്ര പ്രാവശ്യം പറഞ്ഞാലാ ഒരു പ്രാവശ്യം തടവി കൊടുക്കാൻ പഠിച്ചവനെ എന്ന് ഇയാൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ ഉസ്താദിനോട്
ചോദിച്ചിട്ടുണ്ട് ബാക്കിക്കാരെയും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി. അപ്പൊ എന്റെ ഭാര്യയുടെ മനസ്സിലൊരു വിഷമം, ഇനി ഒരു പക്ഷേ അള്ളാഹുവേ അങ്ങനെ നേര് വന്നിട്ട് എന്നോട് ചിലപ്പോ പറയാത്തതായിരിക്കൂ എന്നൊരു സങ്കടം. എന്നിട്ട് എന്റെ അടുത്ത് പറയാം, ഞാൻ പറഞ്ഞു പറയാതെ തടവി തന്നോട്. അപ്പോഴും പറയാം, ഇനി ഒരു ദിവസം നിങ്ങളുടെ സ്വഭാവം വെച്ച് ഞാൻ നിങ്ങളുടെ കാല ഒരു ദിവസം തടവി തന്ന പ്രസംഗമില്ലെങ്കിലും നിങ്ങൾ ഒരു 7 മണിയാകുമ്പോൾ എന്ന് നിങ്ങൾ പറയാം. ആ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഈ പരിപാടിക്ക് ഞാൻ മുതിരാത്തത്. സഹോദരി, നമ്മുടെ സഹോദരിമാർക്ക് നമ്മളോട് സ്നേഹമൊക്കെ ഉണ്ട് ഭാര്യമാർക്ക്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കണം. നിങ്ങൾ വലിയ ഗൗരവത്തിൽ അങ്ങോട്ട് ചെന്നപ്പോ വീട്ടിലേക്ക് ചെന്ന് ആ മക്കൾ ഉറങ്ങിയോ, ആ ചോറ് കഴിച്ചു, ഞാൻ കഴിച്ചു, നീ കഴിച്ചു, കഴിച്ചിട്ടൊന്ന് ഉറങ്ങിക്കോ, ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു സിംഹക്കുട്ടിയെ പോലെ മക്കളൊക്കെ പേടിച്ചു വെറുതെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ ഒരു രംഗമാണ് ഇവിടെ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പോയത്. മദ്യശാപം